അതായത് പാൻ ഷോപ്പ് ഓണർക്ക് അഫയർ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയില്ലേ, ആത്മഹത്യ ചെയ്ത് മരിച്ച സ്ത്രീ, ആ സ്ത്രീയുടെ മോളാണ് നമ്മുടെ നായിക. അതായത് ഈ അപ്പാർട്ട്മെന്റിൽ വലതുഭാഗത്ത് താമസിക്കുന്നത് മരിച്ച സ്ത്രീയുടെ മോളും ഇടതുഭാഗത്ത് താമസിക്കുന്നത് മരിച്ച പാൻ ഷോപ്പ് ഓണറിന്റെ മകനുമാണ്. അതായത് വിക്ടിമിന്റെയും സസ്പെക്ടിന്റെയും മക്കള് ഒരേ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ രണ്ടുപേർക്കും തമ്മി തമ്മി കണക്ഷനൊന്നുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ നോക്കുമ്പോൾ ഹീറോയിന് ചന്തക്കാരൻ ഓപ്പോസിറ്റുള്ള കാര്യം അറിയാം, ഇവനും അറിയാം. ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്, അതെന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. ഹീറോയിൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുത്തം പുറകെ നടന്നു എന്ന് പറഞ്ഞല്ലേ, അവനെ ചെന്ന് നമ്മുടെ പോലീസ് ഹീറോ കാണും. അവനാണെങ്കിൽ ആദ്യം സംസാരിക്കാനൊന്നും കൂട്ടാക്കില്ല, അവന് സിഗരറ്റ് കൊടുത്തിട്ട് ഹീറോ അവനെ കൊണ്ട് സംസാരിപ്പിക്കും. അവനാണെങ്കിൽ തീർത്താ തീരാത്ത പ്രണയം, കടലോളം പ്രണയമാണ് ഹീറോയിന്റെ മേൽ. പ്രണയം ഒരു പാപമാണോ ചേട്ടാന്നാണ് അവൻ ചോദിക്കുക. നീ പ്രണയിക്കല്ലോ അവളുടെ പുറകെ ഒരു സ്റ്റോക്കറായിട്ട് നടക്കല്ലായിരുന്നോ എന്ന് ഹീറോ പോലീസ് ചോദിക്കുമ്പോൾ അവൻ പറയും, യഥാർത്ഥ സ്റ്റോക്കർ ഞാനല്ലായിരുന്നു, മറ്റൊരുത്തനുണ്ടായിരുന്നു. അവനെ കാണാൻ എന്റെ അത്രയും ഭംഗിയൊന്നുമില്ല. പക്ഷെ അവൻ ഈ പെണ്ണിന്റെ പുറകെ തന്നെയായിരുന്നു എല്ലാ സമയത്തും. ആ പെണ്ണാണെങ്കിൽ അവനെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ ചന്തക്കാരനാണ്. അവൻ കാലങ്ങളായി ഹീറോയിനെ ഫോളോ ചെയ്യുന്നു, അവൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പെട്ടെന്നാണ് നമ്മുടെ ചന്തക്കാരന്റെ മെസ്സഞ്ചറിനകത്ത് മെസ്സേജ് വരുന്നു. അവനൊരു കത്ത് മെയിൽ ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. ഇവന് കൊടുക്കാനുള്ള കത്ത് അത് വെക്കുന്നത് മറ്റാരുമല്ല, ഹീറോയിൻ തന്നെയാണ്. സോ നേരത്തെ ഇവന് വാച്ച് സമ്മാനിച്ചതും ഹീറോയിൻ തന്നെയാണ്. ആ കത്തിലുള്ള വിവരങ്ങൾ വായിച്ച നമ്മുടെ ചന്തക്കാരൻ ബോസിന്റെ കാറിനകത്ത് എന്തോ ഒരു തരികിട പണി കാണിക്കും. എന്നിട്ട് അവൻ തിരിച്ചു പോകുന്നത് ഹീറോയിൻ കാണുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മിണ്ടുന്നില്ല. ഈ സമയത്ത് സ്പൈ ഹീറോയിൻ പഠിച്ച ചെറിയ സ്കൂളിലേക്ക് വന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കും. അവിടെ നിന്നാണ് അവൾക്ക് മനസ്സിലാവുക, ഈ ഹീറോയിനും നമ്മുടെ ചന്തക്കാരനും ചെറുപ്പം മുതലേ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അവന്റെ അച്ഛനെ, പാൻ ഷോപ്പ് ഓണറിനെ, ഇവളുടെ അമ്മയാണ് കൊന്നേന്നുള്ള ന്യൂസ് നാടെല്ലാം പാട്ടായപ്പോ ഇവളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇവളെ കളിയാക്കാൻ തുടങ്ങി, ടീസ് ചെയ്യാൻ തുടങ്ങി, പുള്ളി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ ചന്തക്കാരൻ അവളോട് ദേഷ്യം കാണിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്തിട്ടില്ല. അവൻ എല്ലാ സമയത്തും അവളോട് ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. അവൾ മാത്രം അവനോട് സംസാരിച്ചിട്ടേയില്ല. ഈ സമയത്ത് ഇവിടെ ഹീറോയിനും ബോസും കൂടി അവരെ കാറിൽ ദൂരെ എങ്ങോട്ടോ പോവുകയാണ് വേഗത്തിൽ. ഹീറോയിനാണെങ്കിൽ ബെൽറ്റ് കെട്ടിട്ട് ബെൽറ്റി മുറുക്കെ പിടിച്ച് എന്തോ ഒരു അപായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് കാറിന് ബ്രേക്ക് കിട്ടാതാവുക, കാറ് സൈഡിൽ ഇടിച്ച് തെറിച്ച് വീഴും. ജീവൻ ബാക്കി കിട്ടിയ ഡ്രൈവർ എങ്ങനെയൊക്കെയോ കാറിൽ നിന്ന് ഇറങ്ങി ഓട്ടുകയാണ്. ഹീറോയിൻ ബെൽറ്റ് ഇട്ടതുകൊണ്ട് അവൾക്ക് സാരമായ പരിക്കൊന്നുമില്ല. പക്ഷെ ബോസിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്, കാലൊരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ് കാറിനകത്ത്. പെട്ടെന്നാണ് കാറിൽ നിന്ന് തീ കത്താൻ തുടങ്ങുക. ഹീറോയിൻ ഇറങ്ങി ഓടുകയൊന്നുമില്ല. തീ കത്തുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങി മറുഭാഗത്തേക്ക് വന്ന് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ബോസിനെ രക്ഷപ്പെടുത്തു. ഡ്രൈവറാണെങ്കിൽ സ്വന്തം ജീവൻ നോക്കി ഓടിപ്പോയതാണ്. പക്ഷെ ഹീറോയിൻ അവളുടെ ജീവൻ പണയം വെച്ച് ബോസിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഇവർ രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് ഹീറോയിൻ മെല്ലെ അവളുടെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. സോ ഇവള് റിമോട്ട് വെച്ച് എന്തോ ഒരു സാധനം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോസിനാണെങ്കിൽ ഹീറോയിൻ അവളുടെ ജീവൻ പണയപ്പെടുത്തി, തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് അവൾ ഒരുപാട് അങ്ങോട്ട് വിശ്വാസമാവും. സോ ഹീറോയിനെയും സ്പൈനെയും വിളിച്ചു വരുത്തിയിട്ട് ഹീറോയിന്റെ അടുത്ത് ബോസ് നേരിട്ട് പറയും, എനിക്കറിയാത്ത രഹസ്യങ്ങൾ നിന്നിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ നിന്നെ നിരീക്ഷിക്കാൻ ഒരു സ്പൈനെ ഏർപ്പാടാക്കിയിരുന്നു, അവരാണിവര്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ അതിനി നിന്റെ വായിൽ നിന്നെ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹീറോയിൻ പറഞ്ഞു തുടങ്ങും, 14 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അവൾ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ കഥ നമ്മുടെ പോലീസുകാരനോട് ഹീറോയിന്റെ അമ്മായി പറയുന്നത്. അമ്മ മരിച്ച പിന്നെ ഹീറോയിൻ അവളുടെ അമ്മായിയുടെ കൂടെയായിരുന്നു ജീവിച്ചു വന്നത്. അവൾ ഉണ്ടാക്കിയ പൂന്തോട്ടമാണ് അമ്മായിയുടെ വീടിന് മുറ്റത്തുള്ളത്. ഈ അമ്മായിയുടെ ഭർത്താവും മോളും ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അവർ വിഷമത്തിയിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ അമ്മായിയുടെ അടുത്ത് വരുന്നത്. അമ്മായി ഒരു ടൈലറായിരുന്നു. അവർ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം ഹീറോയിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ചെറുപ്പം മുതലേ അതെല്ലാം പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് വലുതായപ്പോൾ ഒരു ഡിസൈനർ ആവണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്വന്തം മോളെ നഷ്ടപ്പെട്ട അമ്മായിക്ക് ഹീറോയിനെ കിട്ടിയത് സ്വന്തം മോളെ കിട്ടിയതുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മോളുടെ പേര് വെച്ചിട്ടാണ് അമ്മായി ഹീറോയിനെ വിളിക്കുകയുള്ളൂ. അങ്ങനെ വളർന്നുവരെ അമ്മായിയുടെ മോളുടെ പേര് തന്നെയായി ഹീറോയിന്റെ പേര്. അങ്ങനെയാണ് എന്റെ പേര് മാറിയതെന്ന് ഹീറോയിൻ പറയും ബോസിന്റെ അടുത്ത്. അതെ, ഞാനൊരു കൊലപാതകയുടെ മോള് തന്നെയാണ്. ആ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ഒരു കൊലപാതകയുടെ മോളായതുകൊണ്ട് ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചു. ആ വേദന ഇനിയും താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയാതിരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ അകന്നു പോണോ? ഞാൻ പൊക്കോളാം. നമ്മൾ തമ്മിൽ കാണണ്ടെങ്കിൽ ഇനി കാണാതിരിക്കാം. ഇതെല്ലാം കേട്ട് ബോസിന്റെ മറുപടി ഒരൊറ്റ വാക്കാണ്, നമുക്ക് കല്യാണം കഴിക്കാം. പക്ഷെ ബോസിന്റെ മോൾക്ക് അത് ഇഷ്ടാവില്ല. ഈ മോളെ കാണാനാണെങ്കിൽ ഹീറോയിനെക്കാളും പ്രായം തോന്നുന്നുണ്ട്. എന്നടായത്, ആ പെങ്കൊച്ച് ദേഷ്യപ്പെട്ട്
പുറത്തേക്ക് ഓടിപ്പോകും. അത് കഴിഞ്ഞ് ബോസ് അയാളുടെ അസിസ്റ്റന്റിനോട് പറയും, ഇനി നീ അവളെ ഫോളോ ചെയ്യണ്ട, നിനക്ക് തന്ന ജോലി അവസാനിച്ചു കഴിഞ്ഞു, നിനക്ക് വീട്ടിൽ പോവാം. നമ്മുടെ മോളാണെങ്കിൽ നീ വേണമെങ്കിൽ അച്ഛനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയാവും, പക്ഷെ ഒരിക്കലും എന്റെ അമ്മയാവില്ലടി എന്ന് പറഞ്ഞ് ഹീറോയിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. നമ്മുടെ സ്പൈ ആണെങ്കിൽ ബോസ് ജോലി നിർത്താൻ പറഞ്ഞാലും അവൾക്ക് ഹീറോയിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഹീറോ പോലീസിനെ വിളിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ സ്പൈ ഹീറോ പോലീസിന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങേരാണെങ്കിൽ ആ 14 വർഷം മുന്നത്തെ പഴയ കേസ് അതിനെക്കുറിച്ച് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കേസിൽ നിങ്ങൾക്ക് ആരെയാണ് സംശയം ചോദിക്കുമ്പോൾ ഹീറോ അന്ന് ടേബിളിനടി വെച്ച് കിട്ടിയ ആ ഓഡിയോ കാസറ്റ് പ്ലേ ചെയ്യും. അപ്പോൾ ഒരു മ്യൂസിക് കേൾക്കാം. ആ മ്യൂസിക്കിന്റെ ഇടയിൽ നമ്മുടെ ചന്തക്കാരനില്ലേ, ചന്തക്കാരൻ കില്ലറിന്റെ ചെറുപ്പത്തെ വോയിസ്, അവൻ അമ്മയോട് ഞാൻ ഇപ്പൊ കഴിക്കാൻ വരാം അമ്മേ, ഞാൻ റെക്കോർഡ് ചെയ്യാണ് എന്ന് പറയുന്ന വോയിസ് കേൾക്കാം. അവൻ ആ മ്യൂസിക് റെക്കോർഡ് ചെയ്യായിരുന്നു. ആ ചെറുക്കന്റെ കാസറ്റാണ് അവന്റെ അച്ഛൻ മരിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അവന്റെ അച്ഛൻ മരിച്ച സമയം, പാൻ ഷോപ്പ് ഓണർ മരിച്ച സമയത്ത് ആ പോർട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. 7 മണിക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, 9 മണിക്കാണ് കൊലപാതകം നടക്കുന്നത്. ആ സമയത്തിന് കപ്പലിനകത്തേക്ക് ഒരു അഡൾട്ടിന് കയറാൻ കഴിയില്ല, ഒരു വലിയ മനുഷ്യന്, ഒരു കൊച്ചു പയ്യന് മാത്രമേ കപ്പലിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. സോ പാൻ ഷോപ്പ് ഓണറിന്റെ മകൻ തന്നെയാണ് കൊലയാളിയെന്ന് ഹീറോ അന്നേ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹീറോയ്ക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഈ ഓഡിയോ കാസറ്റ് നിന്ന് ആ ശബ്ദം മാത്രം വേർതിരിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഓൾറെഡി കേസ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ആരും അത് റീഓപ്പൺ ചെയ്യാൻ തയ്യാറായില്ല. ഇതെല്ലാം കേട്ടിട്ട് സ്പൈ ചോദിക്കും, എന്തായിരിക്കും കാരണം, എന്തായിരിക്കും അവൻ അച്ഛനെ കൊല്ലാനുണ്ടായ കാരണം? അതിന് ഹീറോ പറയും, അത് എന്നോടാണോ ചോദിക്കേണ്ടത്, നീ നേരിട്ട് ആ ചന്തക്കാരൻ മോനോട് ചോദിക്കും, അവനല്ലേ അറിയുള്ളൂ. ഇവര് സംസാരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ചന്തക്കാരൻ കില്ലർ കേൾക്കുന്നുണ്ട്. അവൻ ഓൾറെഡി ഹീറോയുടെ വീട്ടിൽ ഒരു മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് മരിച്ച മാനേജറുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അയാളുടെ ഫിംഗർ നെയിലിൽ ഒരു AB ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കില്ലറുടെ. അത് DNA വെച്ച് ചെക്ക് ചെയ്താൽ മതി മനസ്സിലാകും ആരുടെയാണെന്ന്. സോ അതിന്റെ ചെക്കിങ്ങിലാണ് ഇപ്പോൾ പോലീസ്. റിസൾട്ട് ഇനിയും വന്നിട്ടില്ല. ഈ സമയത്ത് ഹീറോയിൻ ചെന്ന ആന്റിയെ കണ്ട്, അവളുടെ ആന്റീനെ കണ്ട് അവളെ കല്യാണക്കാര്യം പറയും. അതിന്റെ കൂടെ തന്നെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരെ ടൗണിലേക്ക് വരാനും പറയും. അപ്പോഴാണ് ആന്റി പറയുക, നീ വളർത്തിയ പൂന്തോട്ടമാണത്, ഇനിയിപ്പോൾ നീ പോയി കഴിഞ്ഞാൽ ഈ പൂന്തോട്ടം ഞാൻ തന്നെ നോക്കണമല്ലോ, എനിക്കൊരു പണി തന്നിട്ടാണോ നീ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ചിരിക്കുമ്പോൾ ഇവിടെ ബോസിന്റെ സ്പൈ ബോസിന്റെ കാറിനെങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കാർ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്യും. അപ്പൊ ഏതോ ഒരുത്തൻ ബോസിന്റെ കാർ ഇട്ട് പണിയെന്ന് അവൾക്ക് മനസ്സിലാകും. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ തിരിച്ച് ടൗണിലേക്ക് വന്ന് അവളുടെ ഷോപ്പൊക്കെ തുറക്കാനുള്ള ഭയങ്കരമായ പണിയിലായിരിക്കും. കറക്റ്റ് 19/12/2009 അവളെ ഷോപ്പ് തുറക്കാൻ പോവാണ്. അന്നാണ് സ്റ്റാച്യൂട്ട് ലിമിറ്റേഷൻ കഴിയുന്നത്. അതായത് കൊറിയയിൽ 14-15 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ക്ലോസ് ചെയ്യും, കുറ്റവാളിക്ക് ശിക്ഷയില്ല. സോ ആദ്യ കൊലപാതകം കഴിഞ്ഞിട്ട് അതിന്റെ ലിമിറ്റേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് ഇവള് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഹീറോയ്ക്ക് മനസ്സിലാവും. അപ്പോഴാണ് സ്പൈ ഹീറോനെ വിളിച്ചിട്ട് ബോസിനുണ്ടായ ആക്സിഡന്റ് ആരോ ചെയ്തൊരു സെറ്റപ്പാണ്, അതിനൊപ്പം തന്നെ കാറിനകത്ത് ചെറിയൊരു ബോംബും ഉണ്ടായിരുന്നു, അത് റിമോട്ട് വെച്ചിട്ടാണ് ആരോ ഓണാക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ നിങ്ങളെ കാണാൻ വരാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, നീ നേരെ വീട്ടിലേക്ക് വായോ, ഞാൻ അങ്ങോട്ട് വരാന്ന്. ഈ സ്പൈ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കില്ലർ ഹീറോന്റെ വീട്ടിലേക്ക് എത്തി അവന്റെ ബാത്റൂമിലെന്തോ കലർത്തി ഒഴിക്കുന്നുണ്ട് മാസ്ക് വെച്ചിട്ട്. ഇവിടെ ഹീറോ പോലീസ് ആണെങ്കിൽ അവന്റെ പഴയ കൊളീഗിനെ കണ്ട്, അയാളാണ് ഇപ്പത്തെ ചീഫ്, പഴയ ക്ലോസ് ചെയ്ത കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയും. ആൾ ആദ്യം സമ്മതിക്കില്ലെങ്കിലും ഹീറോ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. നമ്മുടെ ചന്തക്കാരന്റെ DNA എടുത്ത് ചെക്ക് ചെയ്താൽ അവനാണ് മാനേജറെ കൊന്നേന്ന് മനസ്സിലാവും. മാത്രമല്ല അവൻ എത്രയും പെട്ടെന്ന് പിടിക്കണം, അല്ലെങ്കിൽ പലർക്കും ആപത്താണ്. മാത്രമല്ല എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച ഇപ്പൊ പൂർണ്ണമായിട്ട് നഷ്ടമായി, ഇനി ഒരു കണ്ണുകൂടിയേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എത്ര കാലം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ. ഈ സമയത്ത് നമ്മുടെ സ്പൈ ഹീറോന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഭയങ്കര മണായതുകൊണ്ട് അവള് ബാത്റൂം തുറന്നു നോക്കും. ബാത്റൂം തുറന്നുടനെ അവള് ബോധം കെട്ട് വീഴാണ്. ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഈ സ്പൈനെ വിളിച്ച് നോക്കുന്നുണ്ട്, അവള് ഫോൺ എടുക്കുന്നില്ല. സോ ഇവൻ എത്രയും പെട്ടെന്ന് ധൃതിപെട്ട് വീട്ടിലേക്ക് ഓടി വരും. അവിടെ സ്പൈ പെണ്ണിനെ കാണുന്നില്ല. മാത്രമല്ല പഴയ കേസിനെ പറ്റിയും പുതിയ കേസിനെ പറ്റിയും ഹീറോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചന്തക്കാരൻ അടിച്ചു മാറ്റി ആ വീട്ടിൽ നിന്നെല്ലാം പെറുക്കിയെടുത്തിട്ട് പോയി കഴിഞ്ഞു. അവൻ ആ സ്പൈ പെണ്ണിനെയും കൊന്നിട്ട് ഹീറോയിന്റെ പൂന്തോട്ടത്തിൽ തന്നെയാണ് കുഴിച്ചിട്ട്. സോ ഈ കേസ് തേടിപ്പോയ രണ്ടുപേരെ ഇപ്പൊ കാണാനില്ല. ഇനിയും വൈകിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ ചന്തക്കാരന്റെ അമ്മേനെ ചെന്ന് കാണും. കിം എവിടെയാണ്? ഇനിയും നിങ്ങളെ കൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, അവൻ ലിമിറ്റ് താണ്ടി പോയി കഴിഞ്ഞു. മാനേജറുടെ വിരലിൽ നിന്ന് കിട്ടിയ DNA അത് അവന്റെ DNA ആണ്, തന്റെ മോന്റെ DNA. അവൻ തന്നെയാണ് കില്ലർ എന്ന് കൺഫേം ആയി കഴിഞ്ഞു. ഇനിയും അവനെ
മറച്ചു വയ്ക്കാൻ നോക്കരുത്. കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈക്കിള് ചവിട്ടി പഠിക്കാം. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം എൻ്റെ മകനില്ല. ഞാൻ സൈക്കിള് വാങ്ങിച്ചു കൊടുത്താൽ അത് ചവിട്ടാനവനില്ല. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ. തൻ്റെ മോൻ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇപ്പം അവനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അവനെ തിരിച്ചു കിട്ടില്ല. നിനക്കൊരിക്കലും അവനെ കാണാൻ പറ്റില്ല. ഇതെല്ലാം കേട്ടിട്ടും അമ്മച്ചി ഒന്നും പറയില്ല. എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല എന്ന് മാത്രമേ അവർ പറയുള്ളൂ. കട്ട് ചെയ്താൽ ഹീറോയിൻ ഡ്രോയിങ് ക്ലാസ് എടുക്കാൻ വേണ്ടി അവളുടെ ക്ലാസ് മുറിയിലേക്ക് വരികയാണ്. വന്ന് നോക്കുമ്പോൾ ടീച്ചറുടെ അമ്മ കൊലപാതകയാണ്, കൊലപാതകയുടെ മോളാണ് ടീച്ചർ, ഒരു വേശ്യ സ്ത്രീയുടെ മോളാണ് ടീച്ചർ എന്നൊക്കെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുക. ചെയ്തത് വേറെ ആരും അല്ല, ബോസിന്റെ മോള് തന്നെ. ഹീറോയിനാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് സഹിക്കില്ല. പണ്ട് ചെറുപ്പത്തിൽ എല്ലാവരും അവളെ കളിയാക്കിയതായിരുന്നു. അതേ അനുഭവം അവൾക്ക് വീണ്ടും ഉണ്ടായതുപോലെ. അടുത്തത് നമ്മുടെ ചന്തക്കാരന് പുതിയൊരു ലെറ്റർ കിട്ടും. ലോക്കറിനകത്തുനിന്ന് നോക്കുമ്പോൾ ബോസിന്റെ മോള് അവൻ ആ ഫോട്ടോ എടുത്തിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ അടുത്ത് വരരുത്, ദൂരെ നിൽക്കാൻ പറയും. ഇവൻ കുറച്ച് അകലെ നിന്നിട്ട് ഈ ഫോട്ടോ കാണിച്ച് എനിക്ക് ഈ പെൺകുട്ടീനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതിന് ഹീറോയിൻ, ഇത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലോയറെ കണ്ട് അയാളുടെ അടുത്ത് നിന്ന് അകലും, ഡിവോഴ്സ് വാങ്ങിച്ച് പിരിയും, നീ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഒരുമിക്കാം, നമുക്കൊരു ഫ്യൂച്ചറുണ്ട്. ഇത് കേട്ട് ചന്തക്കാരൻ പറയും, ഫ്യൂച്ചറോ? നീ എന്ത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്? നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. എന്റെ കൂടെ വായോ, ഇപ്പൊ തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. നമുക്ക് എന്തിനാണ് ഇത്രയും പണം? അത് വേണ്ട നമുക്ക്. അതിന് ഹീറോയിൻ പറയും, വെറും പണോ? ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നരകത്തിൽ ജീവിച്ചത്. ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അനുഭവിച്ചത്. ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെപ്പോലും കൊന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് അവസാനമായി നിനക്ക് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊന്നും തന്നെ നമുക്ക് ചെയ്യാനല്ല. ഈ ഒരു കാര്യം മാത്രം അവസാനമായി നമുക്ക് വേണ്ടി നീ ചെയ്യണം. അങ്ങനെ വൈകിട്ട് ബോസിന്റെ മോളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയം വീട്ടിലേക്ക് ചന്തക്കാരൻ അതിക്രമിച്ച് കടന്നിട്ട് ബോസിന്റെ മോളെ പീഡിപ്പിക്കുകയാണ്. അവന് മനസ്സില്ല, എന്നാലും ഹീറോയിന് വേണ്ടി അവനത് ചെയ്തേ മതിയാവും. ആ പെൺകുട്ടിയുടെ ബോധം പോകുമ്പോൾ ഇവൻ വീടിന് പുറത്തേക്ക് ഓടിപ്പോകും. എന്തോ വലിയ തെറ്റ് ചെയ്ത കുറ്റബോധം ഉണ്ട് അവന്. അത് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവൻ ആ കുറ്റബോധമുണ്ട്. കുറെ കഴിയുമ്പോൾ ബോധം വന്ന ബോസിന്റെ മോളെ എടുത്തിട്ട് ഹീറോയിൻ ആശുപത്രി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവാണ്. ഞാനിത് ആരോടും പറയില്ല, അച്ഛനോടും പറയില്ല, ഇത് നമ്മുടെ മാത്രം സീക്രട്ട് ആയിരിക്കുമെന്ന് ഹീറോയിൻ ബോസിന്റെ മോളോട് പറയും. സോ അവൾക്ക് വേണ്ട പണിഷ്മെന്റ് അതും ഹീറോയിൻ കൊടുത്തു കഴിഞ്ഞു. അതേസമയത്ത് ഈ ഒരു മോശം സിറ്റുവേഷനിൽ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കൂട്ടുകാരിയായി അവളുടെ വിശ്വാസം കൈപ്പറ്റി. അതന്നെയാണ് ഹീറോയിൻ പ്ലാൻ ചെയ്തത്. ഇവിടെ ഒരക്ഷരം മിണ്ടാത്ത ചന്തക്കാരന്റെ അമ്മ ഹീറോനെ വിളിച്ചു വരുത്തും. എന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. മാനേജർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ചന്തക്കാരനെ ചെന്ന് കാണാൻ പോയി. പോലീസിൽ പിടിക്കപ്പെടല്ലേ, സ്റ്റാച്യു എക്സ്പയർ ആവാൻ ഇനി കുറച്ച് നാളേ ഉള്ളൂ, അതുവരെ പോലീസിൽ പിടിക്കപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഞാൻ ജിയാന മാഗസീനിൽ കണ്ടിരുന്നു, അവൾ ഒരുപാട് സുന്ദരിയായിട്ട് വളർന്നിട്ടുണ്ട്. എന്തായാലും അവളെയും നേരിട്ട് ഞാനൊന്ന് കാണുന്നുണ്ട്, ചില കാര്യങ്ങൾ അവളുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മാനേജർ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം അയാൾ കൊല ചെയ്യപ്പെടുന്നു. സോ ഹീറോയിന് അവൻ എന്തെങ്കിലും ചെയ്താലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ചന്തക്കാരൻ മാനേജറെ കൊന്നുകളയുന്നു. ഈ മാനേജർ 14 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ചന്തക്കാരൻ പയ്യന്റെ കോട്ടിനകത്ത് രക്തക്കറ കാണും. സോ അവനാണ് അവന്റെ അച്ഛനെ കൊന്നതെന്ന് ഈ മാനേജർക്ക് മനസ്സിലായി കഴിഞ്ഞു. കിട്ടിയ ചാൻസിന് മാനേജർ ഓണറ ഭാര്യനെ ഭീഷണിപ്പെടുത്തി അവരെ പീഡിപ്പിച്ച് സ്വന്താക്കും. തന്റെ മോൻ കുടുങ്ങാതിരിക്കാൻ അമ്മ പാൻ ഷോപ്പ് ഈ മാനേജറുടെ പേർക്ക് എഴുതി വെക്കുകയും ചെയ്യും. ഇനി ഓണർ മരിക്കാനുണ്ടായ കാരണം, അയാൾക്ക് ഹീറോയിന്റെ അമ്മയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നില്ലേ? സത്യം പറഞ്ഞ അമ്മയുമായിട്ടല്ലായിരുന്നു അയാളുടെ അഫയർ. അയാൾ പണം കൊടുത്ത് ഹീറോയിനെയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന്. അയാൾക്ക് ചെറിയ പെൺകുട്ടികളെയായിരുന്നു വേണ്ടിയിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ വന്ന് ബോസിന്റെ മോളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇതിനേക്കാളും നിനക്ക് നടന്ന സംഭവത്തിനേക്കാളും ഒരുപാട് ഒരുപാട് ക്രൂരതയാണ് മോശമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്റെ സ്വന്തം അമ്മ പണത്തിനു വേണ്ടി എന്നെ ദിവസവും ഒരു രാക്ഷസന് വിറ്റിരുന്നു. അയാൾ എന്നെ പിച്ചി ചീന്തി. കണ്ണടയ്ക്കുമ്പോൾ ഇപ്പോഴും എനിക്കതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. നീ പേടിക്കണ്ട, നിനക്കങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് സംഭവിച്ചൊന്നും നിനക്ക് ഞാൻ വരുത്തില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കാണിക്കും. ഇവിടെ ചന്തക്കാരന്റെ അമ്മയാണെങ്കിൽ എനിക്ക് തുടക്കം മുതലേ എല്ലാം അറിയാമായിരുന്നു, പക്ഷേ ഞാൻ അവന്റെ അമ്മയാണ്, ഞാനങ്ങനെ അവനെ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി, ഇനിയും അവൻ ആഴത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോഴെങ്കിലും അവനെ പിടിച്ചു നിർത്തണം, പ്ലീസ് സ്റ്റോപ്പ് ഹിം. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഹീറോയ്ക്ക് അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന വിഷ്വൽ കാണും. ഓണറിന്റെ മകൻ എപ്പോഴും കാണാറുണ്ട് അവന്റെ കൂട്ടുകാരിനെ അച്ഛൻ പീഡിപ്പിക്കുന്നു. അന്ന് അച്ഛൻ അവളെ നഗ്നയായിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പൊ അയാളുടെ കയ്യിലുണ്ടായിരുന്നു ലൈറ്റർ. അയാൾ പീഡിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത് കണ്ട് ചന്തക്കാരൻ പയ്യനാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ അവൻ കത്രിക കൊണ്ട് ഓടി വന്ന് അച്ഛന്റെ നെഞ്ചത്തോട്ട് കുത്തും. അയാൾ മരിച്ച് വീണ് കഴിഞ്ഞിട്ട് ഹീറോയിൻ പറയും, ഞാൻ ഒരുപാട് തവണ നിന്റെ അച്ഛനെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നീയല്ല അത് ചെയ്ത്, ഞാനാണത് ചെയ്ത്. നീ എന്നെ രക്ഷപ്പെടുത്തി, എനിക്ക് ജീവൻ തന്നു. പക്ഷെ ഇനി നമ്മൾ തമ്മിൽ കണ്ടുകൂടാ. 15 വർഷത്തേക്ക് നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. നമ്മൾ
നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഇത് ചെയ്ത ആരാണെന്ന് പോലീസുകാർ കണ്ടുപിടിക്കും. ഈ കേസിന്റെ കാലാവധി കഴിയുന്ന ആ ദിവസം വരെ നമ്മൾ കണ്ടുമുട്ടാൻ പാടില്ല. എന്റെ അമ്മ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് ഈ കേസ് നമുക്ക് എന്റെ അമ്മയുടെ തലയിൽ കെട്ടിവെക്കാന്ന് പറഞ്ഞിട്ട് ഇവരാ ലൈറ്റർ കൊണ്ടുപോയി ഹീറോയിന്റെ വീട്ടിലിട്ടിട്ട് അവളുടെ അമ്മേനെയും കൊന്നു കളഞ്ഞു. ഇതാണ് ശരിക്കും 14 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം. ഇപ്പോ നമ്മുടെ അമ്മായി പൂച്ചെടികളൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് 2-3 ചെടികൾ മാത്രം വാടിക്കിടക്കുന്ന കാണും. ഇവരാൾക്കാരെ വിളിച്ച് ആ ചെടിയെല്ലാം പറിച്ചിട്ട് ആ ഭാഗത്ത് വേറെ ചെടി കുഴിച്ചു നടാനുള്ള പ്ലാനാണ്. അപ്പൊ ഇവിടെ ഉണ്ട് ഹീറോ നേരിട്ട് ജിയാലിനെ കാണാൻ വരും. അവളുടെ ഇപ്പത്തെ പേര് യോമിഹോ ആണ്. യോമിഹോ കങ്ചേതു കൊല്ലപ്പെട്ടു. മാനേജർ കങ്ചേതു. അതിന്റെ കാരണം അന്വേഷിച്ച് പോയ രണ്ടുപേരെ ഇപ്പൊ കാണാനില്ല. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ യോഹാ, അതായത് ചന്തക്കാരൻ, അവൻ ഇപ്പോഴും ആ കപ്പലിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അവന്റെ മനസ്സ്, അവൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. അവനെ രക്ഷപ്പെടുത്താൻ, പിന്തിരിച്ചുവിടാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അവനിപ്പോ എവിടെയാണ്? ഇനി ഒളിക്കാൻ കഴിയില്ല. സത്യമെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. അവൻ എവിടെയാണ്? പക്ഷെ ഹീറോയിനൊന്നും പറയില്ല. നിങ്ങൾ എന്താ സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദയവേത് അഡ്രസ്സ് ശരിയാണോ നോക്കിയിട്ട് വരും. എനിക്ക് നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോകും. നമ്മുടെ ചന്തക്കാരനാണെങ്കിൽ അവൾക്ക് വിളിക്കുന്നുണ്ട്, അവൾ ഫോൺ എടുക്കില്ല. അപ്പൊ അവൻ വോയിസ് അയക്കും, നീ എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയില്ലേ, പക്ഷെ അത് എന്ത് ഫ്യൂച്ചർ ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്നും ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും എന്റെ മരണം വരെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ നിന്നെ സേവ് ചെയ്യും, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവിടെ ഹീറോ അവന്റെ കൂട്ടുകാരൻ പോലീസിനോട് പറയും, ഹീറോയിന്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ദിവസം എന്തായാലും ചന്തക്കാരൻ കില്ലർ അങ്ങോട്ട് വരാതിരിക്കില്ല. അവൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അത്. തീർച്ചയായിട്ടും അവനവിടെ ഉണ്ടാവും. ഇവിടെ ആന്റിയുടെ വീട്ടിലാണെങ്കിൽ മണ്ണ് കുഴിച്ച ആൾക്കാർക്ക് 2 ബോഡി കിട്ടി. അങ്ങനെ പോലീസ് അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് പോലീസുകാർ ചന്തക്കാരനാണ് കില്ലറെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ പോലീസുകാർ തന്നെ പിടിച്ചാൽ അവരൊരിക്കലും ഹീറോയിന്റെ അടുത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ കയ്യിലുള്ള ഹീറോയിന്റെ എല്ലാ ഡീറ്റെയിൽസും കത്തിച്ചു കളയും. ഹീറോയിന്റെ വീട്ടിൽ നിന്ന് 2 ബോഡി കിട്ടിയ കാര്യം അത് TVയിൽ വരുമ്പോൾ ചന്തക്കാരനാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ നേരെ അവനെ കാണാൻ വരികയാണ്. അവളോട് സംസാരിച്ചാൽ, അവളെ കണ്ടുമുട്ടിയാൽ പോലീസുകാരൊരു പക്ഷേ അവളുടെ അടുത്തേക്ക് പോയാലോ, ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ചന്തക്കാരൻ അവളോട് മിണ്ടില്ല, മാറി നിൽക്കുകയുള്ളൂ. ഹീറോയിൻ പറയും, നീയാണ് എനിക്കൊരു ജീവിതം തന്നത്. ശ്വാസം വിടാൻ പോലും ഞാൻ ഭയന്നിരുന്നു. നീയാണ് എനിക്കൊരു വഴി തുറന്നു തന്നത്. നീ ആഗ്രഹിച്ചതുപോലെ ഞാനിപ്പോൾ വളർന്നു. നമുക്കൊരു ജീവിതമുണ്ട്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നീ ഉറപ്പായിട്ടും ഷോപ്പ് ഓപ്പണിങ്ങിന് വരണം, ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും. അങ്ങനെ ഷോപ്പ് ഓപ്പണിങ്ങിന്റെ ഡേ വന്നു കഴിഞ്ഞു. പോലീസുകാരെല്ലാം നമ്മുടെ ചന്തക്കാരൻ കില്ലറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സാന്താക്ലോസ് വന്ന് പോലീസുകാരുടെ വണ്ടി കിട്ടിയിടിച്ചിട്ട് ഓടിപ്പോകുന്നു. അവനായിരിക്കും കില്ലർ എന്ന് പറഞ്ഞ് പോലീസുകാർ അവനെ ഫോളോ ചെയ്ത് പോകും. പക്ഷെ പിടിച്ചു നോക്കുമ്പോഴാണ് അത് അവനല്ല, ആരോ കാശ് കൊടുത്ത് ചെയ്യിച്ചിരിക്കുന്നതാണ്. ഈ സമയത്ത് ഹീറോ ഒരു കുട്ടിയുടെ ബലൂൺ നൂലിന്റെ അറ്റത്ത് ഈ പേപ്പർ കൊണ്ടുള്ള ആർട്ട് കാണും. കില്ലർ ഉണ്ടാക്കുന്ന അതേപോലത്തെ. നിനക്ക് ഈ ബലൂൺ ആരാ തന്നെയെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വിൽപ്പനക്കാരനെ ചൂണ്ടിക്കാണിക്കും. ആ കച്ചവടക്കാരനാണ് കില്ലർ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. ഹീറോ അവനെ ഫോളോ ചെയ്ത് പിടിക്കാൻ വേണ്ടി പുറകെ ഓടുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ഹീറോയ്ക്ക് വെച്ച ട്രാപ്പായിരുന്നു അത്. ഹീറോയുടെ നെഞ്ചത്ത് അവൻ കുത്തിയിട്ട്, ഇനി ബാക്കിയുള്ളത് നമ്മൾ രണ്ടുപേരും മാത്രമാണ് അവളെക്കുറിച്ച് അറിയാവുന്നത്. നമ്മൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവൾ സേഫ് ആയിരിക്കും. കുത്തുകൊണ്ടിട്ട് ഹീറോ പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്ത് വേദനയിലൂടെയാണ് കടന്നു പോയതെന്ന്. പക്ഷേ നിർത്തേണ്ട സമയമായി, അതവൾക്ക് മനസ്സിലാകും. നീ ഇത് ചെയ്യരുത്. നീ എത്ര രക്ഷപ്പെടുത്തിയാലും വീണ്ടും അവൾ ആപത്തിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് ഹീറോയുടെ പുറകെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പോലീസുകാർ അവിടെ എത്തിക്കഴിഞ്ഞു. ചന്തക്കാരൻ നേരെ ടെറസിന്റെ മണ്ടയിലേക്ക് പോകും. അവൻ ഓടി രക്ഷപ്പെടാൻ സ്ഥലമൊന്നുമില്ല. പോലീസുകാർ വളഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഹീറോ മുന്നോട്ട് വന്ന്, എന്നോട് ക്ഷമിക്കൂ യുഹാൻ, നിന്നെ ചെറുപ്പത്തിലേ ഞാൻ പിടിക്കേണ്ടതായിരുന്നു. അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ വഴിതെറ്റി പോകില്ലായിരുന്നു. നിനക്കൊരു ഭാവി ഇല്ലാതാവില്ലായിരുന്നു. നിന്നെ ഒരു കൊലയാളിയാക്കിയത് ഞാനും കൂടിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഞാൻ പറയുന്നത് കേക്ക്, എന്റെ അടുത്തേക്ക് വാ. നീ ജീവിതം അവസാനിപ്പിക്കരുത്. അതിന് ചന്തക്കാരൻ കില്ലർ പറയും, സൂര്യൻ ഒരുപാട് പ്രകാശിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് നേർ മുകളിലെത്തുമ്പോൾ പിന്നെ നിഴലിന്റെ ആവശ്യമില്ല, നിഴല് കാണില്ല. സൂര്യൻ ഇപ്പോ ഏറ്റവും ഉച്ചയിലാണ് എന്നും പറഞ്ഞിട്ട് അവൻ നെഞ്ചത്തേക്ക് അവന്റെ കയ്യിലെ കത്രിക കുത്തിയിറക്കിയിട്ട് പുറകിലേക്ക് എടുത്തു ചാടും. നേരെ വന്ന് ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാണ് അവൻ അടിച്ചു വീഴുന്നത്. അവനെ കണ്ടുടനെ ഹീറോയിൻ തന്റെ കയ്യിലെ ഗ്ലാസ് താഴത്തേക്കിടും. അവന്റെ ജീവൻ പോയിട്ടില്ല, അവൻ പെടഞ്ഞു കിടക്കുകയാണ്. ഇവള് ഷോക്കായിട്ട് നിൽക്കുന്ന കണ്ട് ബോസിന്റെ മോള് ചോദിക്കും, നിങ്ങൾക്ക് അവൻ അറിയുമോന്ന്, ഇയാൾ അറിയുമോന്ന്. അപ്പോഴേക്കും ഹീറോ അങ്ങോട്ട് ഓടി എത്തിക്കഴിഞ്ഞു. ഹീറോ പറയും, ഇവൻ ഇവന്റെ ജീവിതം മൊത്തം നിന്നെ ഡിവോട്ട് ചെയ്താണ് ജീവിച്ചിരിക്കുന്നത്. നിന്നെ ആരാധിച്ച് സ്നേഹിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രമാണ് അവൻ ജീവിച്ചത്. സത്യത്തിൽ നിനക്ക് ഇവനെ അറിയില്ലേ?
അതിന് ഹീറോയും പറയും, അറിയില്ല എനിക്കിവൻ ആരാണെന്ന് പോലും അറിയില്ല. എന്നിട്ട് അവള് ബോസിന്റെ മോളുടെ കയ്യും പിടിച്ച് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. നമ്മുടെ ചന്തക്കാരൻ കില്ലറാണെങ്കിൽ അപ്പോഴവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കുകയായിരിക്കും. അവൾ ഉയരങ്ങളിലേക്ക് എത്തിയല്ലോ, അവൾക്കിനി കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, അവൾ സേഫ് ആണല്ലോ, അവളെ താൻ സേഫ് ആക്കി കഴിഞ്ഞു. അങ്ങനെ അവൻ കണ്ണടക്കിയാണ്. അവിടെ വെച്ച് വൈറ്റ് നൈറ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സംഭവം, കില്ലർ ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായി ചെറുപ്പം മുതൽ തന്നെ. അവൾക്കും തിരിച്ച് സ്നേഹമുള്ളത് പോലെ തന്നെയാണ് ചില സീനിലൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ലേശം ഡേഞ്ചർ ആണ് പെണ്ണ്. അത് പിന്നെ മോശം അനുഭവങ്ങളിലൂടെ കടന്നു പോയാൽ ആരും കുറച്ച് ഡേഞ്ചറൊക്കെ ആവും. എന്തായാലും ട്വിസ്റ്റുകളും സർപ്രൈസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ, until then, it's bye from Oru Kadha Sollattuma.